സ്വപ്ന പദ്ധതി എന്ന നിലയിൽ കേരളത്തിന് അനുവദിച്ച കഞ്ചിക്കോട്ടെ കോച്ച് ഫാക്ടറിക്ക് ഇത്തവണത്തെ റെയിൽവേ ബജറ്റിലും പണം അനുവദിക്കാൻ സാധ്യതയില്ല. കോച്ച് ഫാക്ടറിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നയപരമായ കാര്യങ്ങളിൽ തീരുമാനമാകാത്തതാണ് പണം അനുവദിച്ചു കിട്ടാൻ തടസ്സം നിൽക്കുന്നത്. ഈ കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ട് ആരും കൊതിക്കേണ്ട. കോച്ച് ഫാക്ടറിയുടെ നിർമ്മാണമല്ല ഇവിടെ പുരോഗമിക്കുന്നത്, അതിൻ്റെ ചുറ്റുമതിലിൻ്റെ നിർമ്മാണമാണ്. ഈ ചുറ്റുമതിലിനകത്ത് ഒരു ഫാക്ടറി ഉയരുകയും ഇവിടെ നിന്നും കോച്ചുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിന് ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? നിർമ്മാണവുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാന കാര്യങ്ങളിൽ തീരുമാനമാകാത്തതാണ് കോച്ച് ഫാക്ടറിയെ പിന്നോട്ടടിക്കുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഫാക്ടറി നടപ്പിലാക്കുമെന്നായിരുന്നു റെയിൽവേ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൽ നിന്നും പിന്നാക്കം പോയതിനെ തുടർന്ന് ഉടലെടുത്തിട്ടുള്ള അനിശ്ചിതത്വമാണ് ആദ്യത്തേത്. ഫാക്ടറി കെട്ടിപ്പൊക്കാൻ 239 ഏക്കർ പോരാ എന്ന നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ തടസ്സം. കോച്ച് ഫാക്ടറി സ്ഥാപിക്കാൻ 90 ഏക്കർ ഭൂമി കൂടി വേണമെന്നാണ് റെയിൽവേയുടെ മെക്കാനിക്കൽ വിഭാഗം ഇപ്പോൾ പറയുന്നത്. മൂന്നാമതായി, മേൽനോട്ടത്തിനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയോ സ്പെഷ്യൽ ഓഫീസറെയോ നിയമിക്കാനും റെയിൽവേ തയ്യാറാകേണ്ടതുണ്ട്. ഈ മൂന്ന് തടസ്സങ്ങളും മറികടന്നാലേ കോച്ച് ഫാക്ടറിക്കായി ബജറ്റിൽ കാര്യമായ വിഹിതം നീക്കിവെക്കാനാകൂ. ഞാൻ ഇക്കാര്യം 13 തവണ പാർലമെന്റിൽ ഉന്നയിച്ച ഒരാളാണ്. 13 തവണ, ഓരോ തവണയും ഏറെക്കുറെ എനിക്ക് കിട്ടിയിട്ടുള്ള, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മറുപടി, വേഗത്തിൽ നടപടികൾ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇതൊരു പതിവ് മറുപടിയാണ്. ഗവൺമെന്റ് വേഗത്തിൽ നടക്കുന്നു എന്ന് പറയുകയും യഥാർത്ഥത്തിൽ ഒന്നും നടക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ചുരുക്കത്തിൽ, അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കോച്ച് ഫാക്ടറി എന്നത് ഒരു സ്വപ്ന പദ്ധതിയായി തന്നെ ഈ ബജറ്റ് കഴിയുമ്പോഴും തുടരാനാണ് സാധ്യത. കഞ്ചിക്കോട് നിന്നും ക്യാമറമാൻ നാരായണൻ നമ്പൂതിരിക്കൊപ്പം സി കെ രാജീവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. തീവണ്ടി കോച്ചുകളുടെ ശുചീകരണ ജോലികൾ കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റെടുത്തു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്രമന്ത്രി കെ വി തോമസ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേയും എറണാകുളം ജില്ലയിലെ കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന റെയിൽവേ റിസർവേഷൻ കൗണ്ടറിന്റെ പ്രവർത്തന മികവാണ് കോച്ചുകളുടെ ശുചീകരണവും കുടുംബശ്രീയെ ഏൽപ്പിക്കാൻ കാരണമായത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രമന്ത്രി കെ വി തോമസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ശുചീകരണത്തിന് പച്ചക്കുടി കണ്ടതോടെ കുടുംബശ്രീകാർ ജോലി തുടങ്ങി. 22 ബോയികളുള്ള മംഗള ഡൽഹി എറണാകുളം എക്സ്പ്രസിനെ ഇവർ കുളിപ്പിച്ചൊരുക്കി. 9 സ്ത്രീകളും 3 പുരുഷന്മാരും അടങ്ങുന്ന 12 പേരാണ് ജോലിക്കാർ. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെയാണ് പ്രവൃത്തി സമയം. ഒരു ബോഗിക്ക് 150 നിരക്കിൽ 300 രൂപ വരെ ദിവസവേതനത്തിൽ 30 ദിവസവും ഇവർക്ക് ജോലിയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.